ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ടെക്സ്റ്റ്യൂട്ടർ അക്കാഡമി അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിമൈനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ എന്തൊക്കെ പ്ലെയിൻസിനെ കുറിച്ചാണ് മക്കളെ ഡിസ്കസ് ചെയ്തത് നമ്മൾ രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പഞ്ചാബ് ഹരിയാന പ്ലെയിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ അതുപോലെ തന്നെ ഗംഗറ്റിക് പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ആൻഡ് ബ്രഹ്മപുത്ര അല്ലെ പ്ലെയിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി നമ്മൾ നോതേൺ പ്ലെയിൻ അല്ലെ നോതേൺ സമതലത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ആ നോതേൺ പ്ലെയിൻ്റെ പല മേഖല മേഖലകള് വടക്കുനിന്ന് തെക്കോട്ടായിട്ട് മൂന്ന് മേഖലകളായിട്ട് നോദേൺ പ്ലെയിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ബാബർ ചെറായ് ആൻഡ് അലൂവിയൽ പ്ലെയിൻ അതുപോലെ തന്നെ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വെജിറ്റ് വെജിറ്റേഷനെ കുറിച്ചും അവിടെയുള്ള ജനജീവിതത്തെ കുറിച്ചും ആ ഒരു ജനങ്ങള് കൃഷി ചെയ്തിട്ടുള്ള ധാന്യങ്ങളെ കുറിച്ചും എന്തൊക്കെ കാലാവസ്ഥകളാണ് ഓരോ മേഖലകളിലും ആളുകൾ അനുഭവിച്ചത് അതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ അപ്പൊ നോക്കിക്കോ മക്കള് സ്ലൈഡിലേക്ക് നോർത്ത് ഇന്ത്യൻ ൻ സമതലത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് മക്കൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇസ് ഡിവൈഡ് ഇൻറ്റു എത്ര സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ മേഖല ഉത്തരേന്ത്യൻ സമതലം ഇസ് ഡിവൈഡ് ഇൻറ്റു ത്രീ അല്ലേ ഇൻറ്റു ത്രീ സോൺസ് ഫ്രോം നോർത്ത് ടു സൗത്ത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ജിയോമോർഫിക് ഫീച്ചേഴ്സ് അല്ലേ ഇത് തെക്ക് നിന്ന് വടക്കോട്ടായിട്ട് മൂന്ന് മേഖലകളായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു സമതലത്തിൻ്റെ അല്ലെ അവിടെയുള്ള പ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് മേഖലകളായിട്ട് ഈ സമതല അല്ലെ ഈ സമതലത്തെ വടക്കുനിന്ന് തെക്കോട്ടായിട്ട് മൂന്ന് മേഖലകളായിട്ട് വിഭജിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ആ മേഖലകൾ എന്ന് ഓരോന്നായിട്ട് പറഞ്ഞാലോ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ബാബർ അല്ലെ ബാബർ ആണ് ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് നോർദൺ ഇന്ത്യൻ പ്ലെയിനിന്റെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പിന്നെ സെക്കൻഡ് വൺ ഇറ്റ് ആൻഡ് തേർഡ് തേർഡ് സോൺ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ് സമതലങ്ങളാണ് അപ്പോ ഏതൊക്കെയാണ് മക്കളെ ഉത്തരേന്ത്യൻ സമതലത്തിന് നമ്മൾ വടക്ക് നിന്ന് അല്ലേ തെക്കോട്ട് മൂന്ന് മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ സോൺസ് എന്ന് പറയുന്നത് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിന്റെ മക്കളെ ഇറ്റ് ഈസ് ബാബർ ് ആൻഡ് എക്കൽ സമതലങ്ങൾ അല്ലേ അപ്പോ ഈ ഒരു ഇതിനെ കുറിച്ച് ഓരോ ബാബറിനെ കുറിച്ചും ടെറായ് എന്ന് പറയുന്ന അതുപോലെ തന്നെ അലൂവിയൽ പ്ലെയിൻസിലെ എക്കൽ സമതലങ്ങളെ കുറിച്ചും നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ മക്കളെ ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് എന്താണ് ബാബർ മേഖല എന്ന് പറയുന്നത് നോതൺ സമതലത്തിന്റെ ഒരു മേഖലയാണ് അല്ലേ ബാബർ എന്ന് പറയുന്നത് ആ ഒരു ബാബറിന്റെ ആ ഒരു മേഖലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നോക്കാലോ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ ശിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായി അതിന്റെ തെക്കു ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഏത് മക്കളെ ബാബർ എന്ന് പറയുന്നത് ശിവാലിക് റേഞ്ചസ് ഇല്ലേ ശിവാലിക് പർവ്വത നിരകളുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ബാബർ എന്ന പേരിട്ട് വിളിക്കുന്നത് അതുപോലെ തന്നെ ശിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവ അവസാനിക്കുന്നിടത്ത് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് എന്ത് മക്കളെ നമ്മുടെ ബാബർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നോക്കിക്കേ ഇറ്റ് ഇസ് എട്ട് അല്ലെ എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഭൂ ഭൂഭാഗത്തെയാണ് നമ്മൾ ബാബർ എന്ന ഭാഗത്തെ പറയുന്നത് ഓക്കെ അപ്പൊ ഏത് പർവ്വത നിരക്കുള്ള ഇടയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ ബാബർ എന്ന് പറയുന്ന തെക്കു ഭാഗത്തുള്ള ശിവാലിക് പർവ്വതത്തിന്റെ അല്ലെ ശിവാലിക് റേഞ്ചസിന്റെ തെക്കു ഭാഗത്തുള്ള ആ ഒരു മേഖലയാണ് നമ്മൾ ബാബർ എന്ന് പേരിട്ട് വിളിക്കുന്നത് അല്ലെ എത്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ശിവാലിക് റേഞ്ചസിന്റെ അവിടെ തൊട്ട് ശിവാലിക് മറവെന്നറിയേ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ തൊട്ട് എത്ര കിലോമീറ്റർ വരെയാണ് പറയുന്നത് എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് വിസ്തൃതി ഉള്ളത് എന്ന് മക്കൾ പറയണം അല്ലെ അപ്പൊ എന്താണ് ബാബർ ഇസ് എ നാരോ ബെൽറ്റ് അല്ലേ approximately 8 to 10 kilometer wide and is running parallel to shivalik mountain ranges and, and at the breakup of that slope ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ശിവാലിക് റേഞ്ചസ് പിന്നെന്താ പറയുന്നത് ശിവാലിക് റേഞ്ചസിന്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ബാബർ എന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ ശിവാലിക് റേഞ്ചസ് തൊട്ട് ആ ഒരു ഭാഗത്ത് ഈ ഒരു മേഖലയുടെ വിസ്തൃതി ലെങ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ എയ്റ്റ് ടു ടെൻ കിലോമീറ്റർ വരെയാണെന്ന് മക്കള് മനസ്സിലാക്കണം ഓക്കെ எனி இய ஒரு பாபர் ரீஜின்ட ரீஜின் இந்த பாபர் மேகலையோட கூடுதல் சவசிசேதங்கள் நமக்கு മനസ്സിലാക്കാം ஓகே and this zone of plain is formed by the deposition of rocks and boulders that brought by rivers flowing from the mountains என்னது பரவத பாகத்துல இருந்து വരുന്ന நதிகள் കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളില്ലേ അതുപോലെ തന്നെ പാറകളില്ലേ അതിൽ പാറകളും നിക്ഷേപി നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതലം ഭാഗം രൂപപ്പെട്ടത് നദി വലിയ വലിയ പർവ്വത നിരകളിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്ന പറയുന്നത് അല്ലെ ഉരുളൻ കല്ലുകള് നല്ല തടിയുള്ള കല്ലുകള് പാറക്കല്ലുകളൊക്കെ കൂടിയിട്ടാണ് നദി ഒഴുകി വരിക അങ്ങനെ അതൊരു പ്രദേശത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അല്ലെ ഉത്തരേന്ത്യൻ മേഖല ആ ഒരു ഇ പ്രോസില് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രദേശമാണ് ഏത് മക്കളെ ബാബർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദിസ് റീജ്യൻ ആർ നോട്ട് വിസിബിൾ ആസ് ദ ഫ്ലോ ബിനീൻ ദ റോക്സ് ആൻഡ് ബോൾഡേഴ്സ് ഈയൊരു പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദി അല്ലെ നദികളെ ആളുകൾക്ക് കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് വലിയ വലിയ പാറക്കല്ലിന്റെ അടിയിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് അല്ലെ എന്താണ് ഈ ഒരു നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല എന്തുകൊണ്ട് ഇത് പാറക്കല്ലിലൂടെ പാറക്കല്ലിന്റെ അടിയിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ദൃശ്യമാകാത്തത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ബാബർ എന്നൊരു പ്രദേശം രൂപം കൊണ്ടത് ഉത്തരേന്ത്യൻ സമതലത്തിൽ എന്ന് ചോദിച്ചാല് മക്കൾ എന്താണ് പറയാ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് ദ ബ്രോഡ് ബൈ റിവേഴ്സ് അല്ലെ നദികൾ ഒഴുകുമ്പോൾ നദികൾ വലിയ പർവ്വത നിരകളിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ കൂടെ ഉരുളൻ കല്ലുകളും പാറക്കല്ലുകളും ഉണ്ടാവും അങ്ങനെ അതൊരു പ്രദേശത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു നിക്ഷേപിക്കുന്നു അങ്ങനെയാണ് ഉത്തരേന്ത്യൻ സമതലത്തില് ബാബർ എന്നൊരു പ്രദേശം രൂപം കൊണ്ടത് എന്ന് മക്കൾ മനസ്സിലാക്കണം ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സോൺ ഓഫ് ൺ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ മക്കളെ ടെറായ് എന്നൊരു മേഖലയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോടുന്നത് അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാലോ ഓക്കെ ഓക്കെ എന്താണ് ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം എത്ര വിസ്തൃതിയാണ് ടെറായ് മേഖലയ്ക്ക് ഉള്ളത് അപ്രോക്സിമേറ്റ്ലി ടെൻ ടു ട്വന്റി കിലോമീറ്റർ വൈഡ് ആണ് ഓക്കെ വിശ്രുതി എന്ന് പറയുന്നത് എന്താണ് പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലകളെയാണ് നമ്മൾ ടെറായ് മേഖല ടെറായ് പ്രദേശം എന്ന് പറയുന്നത് ഇത് ഏത് സമതലത്തിലാണ് ഉള്ളത് ഏത് സമതലത്തിന്റെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോ മക്കൾ ഏത് സമതലത്തിന്റെ പേരാ പറയാ ഉത്തരേന്ത്യൻ സമതലം ഓക്കേ പിന്നെ എങ്ങനെയുള്ള പ്രദേശമാണ് ടെറായ് പ്രദേശം ടെറായ് സോൺ എന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്ത് പറയണം ഇതെന്ന് പറയുമ്പോൾ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ടെറായ് പ്രദേശം അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ and ആൻഡ് റിവേഴ്സ് ദാറ്റ് ഡിസപ്പിയർ ഇൻ ദ ബാബർ റീജ്യൻ റീഎമേർജ് in this area. നമ്മൾ പറഞ്ഞല്ലോ ബാബർ റീജ്യനില് നദികൾ ഒഴുകുന്നത് ആളുകൾക്ക് കാണാൻ പറ്റില്ല അതെന്തുകൊണ്ട് അത് പാറക്കല്ലിൻ്റെ അടിയിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് പക്ഷേ അതേ നദി എവിടെ പ്രത്യക്ഷമാവുന്നു പുനർജനിക്കുന്നു ഈ ഒരു ടെറായ് മേഖലയിൽ കാണപ്പെടുന്നു നദികൾ ഒഴുകുന്നതിൻ്റെ ദൃശ്യം ആളുകൾക്ക് കാണാം പക്ഷെ ബാബറിൽ അത് അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത് അല്ലെ ഓക്കെ അപ്പൊ എന്താണ് ടെറായ് പ്രദേശം എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തൃതി എങ്ങനെയാണ് പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് അല്ലെ പിന്നെന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ ടെറായ് പ്രദേശത്തിന്റെ സവിശേഷത എന്താന്ന് ചോദിക്കുമ്പോൾ മക്കൾ എന്താ പറയാ ഇത് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലുള്ള വിസ്തൃതിയുള്ള പ്രദേശമാണ് അല്ലെ പിന്നെ പിന്നെ ബാബർ മേഖലയിൽ അപ്രത്യക്ഷമായ നദിയെ ഇവിടെ പുനർജനിച്ച് നമുക്ക് കാണാനും കഴിയുന്നു എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി ടെറായ് റീജിയന്റെ ടെറായ് മേഖലയുടെ മറ്റു സവിശേഷതകൾ നമുക്ക് നോക്കിയാലോ ഓക്കെ ദ ടെറായ് ഹാസ് എ ലക്ഷൂരിയസ് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സെർവ്സ് എ ഹാബിറ്റോർ വെറൈഡ് വൈൽഡ് ലൈഫ് ഈ ഒരു ടെറായി പ്രദേശം എന്ന് പറയുമ്പോ പല സസ്യജാലങ്ങളുടെ അല്ലേ ധാരാളം ജീവി വർഗങ്ങളുടെ വാസസ്ഥലം എവിടെയാണ് മക്കളെ ടെറായ് പ്രദേശത്താണ് അല്ലെ എന്താണ് ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ അല്ലെ സ്വാഭാവിക സസ്യജാലങ്ങളും ജീവവർഗങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി അല്ലെ ടെറായ് റീജ്യൻ ഹാസ് എ ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് ർ ഇസ് എ ഹാബിറ്റഡ് ഫോർ വേരിയസ് വൈൽഡ് ലൈഫ് ക്രിയേറ്റേഴ്സ് ടു എന്ന് മക്കള് മനസിലാക്കിയാ മതി ഓക്കെ ഈ ഒരു നോദൺ പ്ലെയിനിന്റെ ഈ ഒരു ഉത്തരേന്ത്യൻ മേഖലയുടെ മറ്റൊരു സോൺ ആണ് മറ്റൊരു പ്രദേശമാണ് ഏത് മക്കളെ എലോവിയൽ പ്ലെയിൻ അല്ലേ എലോവിയൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്കൽ സമതലങ്ങൾ അല്ലേ ഓക്കെ ടെറായ് മേഖലക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാണ് രൂപപ്പെട്ട അല്ലെ മേഖലയാണ് നമ്മൾ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് ഈ ടെറായ് മേഖലയില് എന്താണ് പുതിയ തരത്തിലുള്ള എക്കൽ മണ്ണുകളും പഴയ തരത്തിലുള്ള എക്കൽ മണ്ണുകളും രൂപപ്പെട്ട പ്രദേശത്തെയാണ് അല്ലെ രൂപപ്പെട്ട സമതല ഭാഗത്തെയാണ് നമ്മൾ എക്കൽ സമതലങ്ങൾ എന്ന് പേരിട്ട് വിളിച്ചത് ഓക്കെ എന്താണ് സൗത്ത് ഓഫ് ടെറായ് ദ ബെൽറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂവർ അലൂവിയൽ ഡെപ്പോസിറ്റ് ഫോംസ് വാട്ട് റീജിയൻ അലൂവിയൽ പ്ലെയിൻ അല്ലെ ടെറായ് മേഖലയ്ക്ക് സൗത്ത് റീജിയനിലാണ് പഴയതും പുതിയതുമായിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് കാണപ്പെടുന്ന സമതല ഭാഗത്തെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് മക്കളെ എക്കൽ സമതലങ്ങൾ എന്ന പേരിട്ട് വിളിക്കുന്നത് അപ്പോ ഈ ഒരു ഓൾഡർ ആൻഡ് ന്യൂവർ ഡെപ്പോസിറ്റ് ഓഫ് അലൂവിയറിന് രണ്ട് പേരുണ്ട് ഓക്കെ ആ അലൂവിയർ ഡെപ്പോസിറ്റിന് പുതിയതും പഴയതുമായ ആയക്കൽ മണ്ണിന് രണ്ട് പേരുകൾ ഉണ്ട് എന്നാ പറയുന്നത് അപ്പോ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഓക്കെ ഇറ്റ് ഇസ് ബംഗർ ആൻഡ് ഗാദർ ബംഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓൾഡ് അലൂവിയൻ ഡെപ്പോസിറ്റ് ആർക്കോൾഡ് അല്ലെ പണ്ട് കാലങ്ങളിൽ കാണപ്പെടുന്ന എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത് മക്കളെ ബങ്കർ എന്ന പേരിട്ടിട്ടാണ് ഓക്കെ ആൻഡ് ഓൾസോ ന്യൂവർ വൺസ് പുതിയ എക്കൽ നിക്ഷേപണ സംഗതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഗാദർ എന്താണ് പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ബങ്കർ എന്ന് പേരിട്ട് വിളിക്കുന്നു പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു മക്കള് പറഞ്ഞ ഇറ്റ് ഇസ് ഖാദർ ഓക്കെ നെക്സ്റ്റ് ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം ഓക്കെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അല്ലെ പല നിക്ഷേപണ പ്രക്രിയ നടത്തുന്ന പല സാധനങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഇറ്റ് റിവർഐൻ ഐലൻഡ്സ് എന്താണ് അത് ഈ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകളെയാണ് നമ്മൾ റിവർഐൻ ഐലൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്നത് ഓക്കെ വാട്ട് ബുഡ് സാൻ ബാസ് എന്ന് വെച്ചാൽ എന്താണ് മണൽ വരമ്പുകളെയാണ് നമ്മൾ സാന്റ് ബാസ് എന്ന പേരിട്ട് വിളിക്കുന്നത് വാട്ട് ബു ഡെൽറ്റ അതറിയാം ഡെൽറ്റകൾ അല്ലെ ഇതൊക്കെ എന്താണ് ഡെപ്പോസിഷണൽ ലാൻഡ്ഫോം നിക്ഷേപണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഏതൊക്കെ റിവറൈൻ ഐലൻഡ്സ് അല്ലെ നദീജന്യ ദ്വീപുകളും അതുപോലെ തന്നെ സാൻഡ് ബാസ് മണൽ വരമ്പുകളും ഡെൽറ്റാസും ഒക്കെ ഈ ഒരു നിക്ഷേപണ പ്രക്രിയ ഒരു സമതലം ഫോം ചെയ്യാൻ സഹായിച്ച നിക്ഷേപണ പ്രക്രിയയിൽ സഹായിച്ചിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് കരുതാം ഓക്കെ അതാണ് പറഞ്ഞത് നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകളും മണൽ വരമ്പുകളും ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ് ഓക്കെ പിന്നെ നോക്കിക്കേ ബ്രെയിഡ് സ്ട്രീംസ് എന്താണ് ബ്രൈഡഡ് സ്ട്രീംസ് എന്ന് പറയുന്നത് പിണഞ്ഞൊഴുകുന്ന അരുവികൾ അല്ലെ ഒരു സ്ട്രേറ്റ് പാത്തിലല്ല വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന നദികളെയാണ് നമ്മൾ ബ്രെയിഡ് സ്ട്രീംസ് എന്ന് പറയുന്നത് പിന്നെ മിയാൻറ്റേഴ്സ് എന്താണ് മിയാൻറ്റേഴ്സ് വലയങ്ങൾ അല്ലേ പിന്നെ ഓക്സ്ബോ ലേക്സ് എന്താ ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത് ഓക്സ്ബോ തടാകങ്ങൾ അതൊക്കെ എന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ മറ്റു സവിശേഷതകളാണ് എന്തൊക്കെയാണ് നിക്ഷേപണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അതുകൂടാതെ മിയാൻറ്റേഴ്സും ബ്രൈഡ് സ്ട്രീംസും ഓക്സ്ഫോ ലേക്സും ഇതിൽ ഉൾപ്പെടുന്നു അല്ലെ എന്തൊക്കെയാണ് നിക്ഷേപണ പ്രക്രിയയിൽ പെടുന്ന ആളുകൾ ആരൊക്കെയാണ് മക്കൾ പറഞ്ഞേ നദീജന്യ ദ്വീപുകൾ മണൽ വരമ്പുകൾ ഡെൽറ്റുകൾ പിണഞ്ഞൊഴുകുന്ന നദികൾ അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങൾ വലയങ്ങൾ എന്നിവ ഈ സമതലത്തിന്റെ മറ്റു സവിശേഷതകളാണ് എന്ന് മക്കള് മനസിലാക്കിയാൽ മതി ഓക്കെ ഇനി ഇനി ഈ ഒരു ഹിമാലയല് ഹിമാലയം പർവ്വത നിരത്തിൽ നിന്ന് ഒഴുകുന്ന നദിയില് എന്തൊക്കെ ടൈപ്പ് ഓഫ് എന്താണ് ആ ഒരു നദിയില് വരുന്ന ആ ഒരു നദിയിൽ വരുന്ന റോക്സും അതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമതലത്തെ രൂപീകരിച്ചത് ആ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ മൂന്ന് റീജിയൻസ് മൂന്ന് മേഖലകളാണ് ബാബർ ടെറായ് ആൻഡ് അലൂവിയൽ പ്ലെയിൻ അല്ലേ ആ ഒരു സമതലത്തിൽ കാണപ്പെടുന്ന അലുവിയൽ പ്ലെയിൻസിന്റെ അല്ലെ അലുവിയൽ പ്ലെയിൻ ഫോം ചെയ്യാൻ ആ ഒരു എക്കൽ ഭാഗങ്ങൾ ഫോം ചെയ്യാൻ സഹായിച്ച പഴയ എക്കൽ നിക്ഷേപണ പ്രക്രിയയിൽ ഉൾപ്പെടെ ഉൾപ്പെട്ടത് ബങ്കർ എന്ന് പറയുന്നത് ഓൾഡ് അലൂവിയൽ ഫോം ആണ് ഗാദർ എന്ന് പറയുന്നത് ന്യൂ അലൂവിയൽ പുതിയ എക്കൽ നിക്ഷേപണ പ്രക്രിയയിലെ പ്രക്രിയയെ പറയുന്ന പേരാണ് ഗാദർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ എനി എന്താണ് ഇറ്റ് ഈസ് ദ തേർഡ് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെൽറ്റകളെ കുറിച്ചാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു പ്രദേശം കൂടെ സമതല പ്രദേശത്ത് ഈ ഒരു ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിംഗ് നോക്കിയാലോ എങ്ങനെയാണ് അത് രൂപം കൊണ്ടത് എന്നൊക്കെ നോക്കാം ഓക്കെ വെൻ ദ റിവർ നിയർസ് ദ റിവർ മൗത്ത് ത്രൂ ദ പ്ലെയിൻസ് എങ്ങനെയാണ് ഡെൽറ്റകൾ സമതലങ്ങളിലൂടെ ഒഴുകിയിട്ട് നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ okay the velocity of the river decreases are river and speed le nadigal varare savadanam okay and most rivers branch out into tri tributaries at this stage where the volume of both water and sediments is high എന്താ പറയുന്നത് ഡെൽറ്റുകൾ സമതലങ്ങളിലൂടെ ഒഴുകിയിട്ട് നദി മുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനമേ ഒഴുകയുള്ളൂ അല്ലെ പിന്നെ ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളില്ലേ ഇത്തരത്തിലുള്ള പാറക്കല്ലുകളും എല്ലാം അടങ്ങിയിട്ടുള്ള അവസാദങ്ങൾ അവസാദനത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാൽ മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവൈകളായി പിരിഞ്ഞൊഴുകുന്നുണ്ട് എന്ന് പറയുന്നത് ആ പിരിഞ്ഞൊഴുകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡെൽറ്റകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നദികൾ ഓരോ സ അവസാദങ്ങൾ നിക്ഷേപണ പ്രക്രിയയിൽ ഏർപ്പെടാൻ വേണ്ടി ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആയിട്ടാണ് ആ ഒരു നദികൾ ഒഴുകുക എന്താണ് ആ നദികള് പിണഞ്ഞൊഴുകാൻ തോന്നും പല പല പിരിഞ്ഞൊഴുകിയിട്ട് പല രീതിയിലേക്ക് ഒഴുകും അതിനെയാണ് നമ്മൾ ഡെൽറ്റകളായിട്ട് ഓരോ സ്ഥലത്ത് അത് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഡൽച്ചകൾ ഓരോ ഇതിൽ കൂടെ വരുമ്പോൾ പല പല ഏർ അവസാദങ്ങളായിട്ടായിരിക്കും അത് പർവ്വത നിരയിലൂടെ ഒഴുകി വരുന്നത് അല്ലേ അപ്പൊ അതിന്റെ കൂടെ പാറക്കല്ലുകളൊക്കെ ഉണ്ടാവും അങ്ങനെ അത് പല രീതിയിൽ ഇങ്ങനെ പിണഞ്ഞൊഴുകുന്നു പലതിൽ ഇതിൽ പിരിഞ്ഞൊഴുകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൽറ്റകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ദ സെഡിമെന്റ് ബ്രോട്ട് ബൈ ദ റിവർ ആ ഡെപ്പോസിറ്റഡ് ബിറ്റ്വീൻ ദീസ് ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെ അപ്പോൾ നദികൾ ഒഴുകിക്കൊണ്ട് വരുന്ന അവസാദങ്ങൾ ഉണ്ടല്ലോ ഈ കൈവൈകൾക്കിടയിൽ നിക്ഷേപിക്കപ്പെടുകയും ഏതാണ്ട് ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂ ഭൂരൂപങ്ങളായിട്ട് അത് രൂപം കൊള്ളുകയും ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്താ മക്കളെ ഡെൽറ്റകൾ എന്നാണ് അല്ലേ അപ്പൊ നദികൾ ഒഴുകിക്കൊണ്ട് വരുമ്പോ പല അവസാദങ്ങളും അതിൻ്റെ ഉള്ളിൽ എന്തെക്കും ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഡെൽറ്റകൾ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പിരിഞ്ഞു വയ്ക്കുമ്പോ അതിന്റെ ഷേപ്പ് എന്താണ് ഫീച്ചേഴ്സ് ആർ നെയ്മ് അല്ലെ ഇറ്റ് ഈസ് ഫോമിങ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ലാൻഡ് ഫോം ആയിട്ടാണ് മാറുന്നത് അതിന് പറയുന്ന പേരാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത് ഓക്കെ മക്കളെ ഇവയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഓക്കെ ദസ് ഫീച്ചേഴ്സ് ആർ നെയംഡ് ആഫ്റ്റർ ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റ ഇങ്ങനെയാണ് എഴുതാറ് ഓക്കെ ഡ്യൂ ടു ദിയർ റിസംബ്ലൻസ് ഇൻ ഷേപ്പ് ഓക്കെ ഗ്രീക്ക് ആൽഫബറ്റായിട്ടുള്ള ട്രാങ്കുലർ ആണ് ഡെൽറ്റയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് പിരിഞ്ഞൊഴുകയാണ് െ നദികളിൽ പല നിക്ഷേപണ പ്രക്രിയയിലൂടെ ഒഴുകുന്ന ധാരാളം ഫോംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ അപ്പൊ നദി പല രീതിയിൽ പിരിഞ്ഞു ഒഴുകുന്നു ആ പിരിഞ്ഞു ഒഴുകുന്ന ആകൃതിയിൽ നമ്മൾ ട്രയാങ്കുലർ ത്രികോണ ഷേപ്പ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ പല രീതിയിലുള്ള ലാൻഡ് ഫോംസ് അവിടെ ഫോം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഡെൽറ്റകൾ എന്ന് പറയുന്നത് അല്ലെ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത് എന്നാണ് പറയുന്നത് ഓക്കെ എങ്ങനെയാണ് ഡെൽറ്റകൾക്ക് ഈ പേര് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗ്രീക്ക് അക്ഷരത്തെ ട്രയാംഗുലർ ഷേപ്പ് ഉണ്ട് അത് ഡെൽറ്റ എന്നുള്ള ഇത് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നതിന് ട്രയാങ്കുലർ ഷേപ്പിലായത് കൊണ്ടാണ് ഈ ഡെൽറ്റകൾക്ക് ഈ ഒരു പേര് വന്നത് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഡെൽറ്റാക്ക് റീജിയനെ കുറിച്ചാണ് ഡെൽറ്റാക് മേഖലകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആ ഒരു മേഖലയുടെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഉത്തരേന്ത്യൻ സമതലത്തില് പലതരത്തിലുള്ള കാലാവസ്ഥ ആളുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ മക്കളെ അപ്പൊ നമ്മുടെ റീജ്യൻ പലതരത്തിലുള്ള കാലാവസ്ഥയുണ്ട് അതുപോലെ ഓരോ സമതലങ്ങളിലും പലതരത്തിലുള്ള കാലാവസ്ഥകളുണ്ട് അപ്പോ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ മൂന്ന് കാലാവസ്ഥകൾ അല്ലെ നാല് കാലാവസ്ഥകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ദ ക്ലൈമറ്റ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ ഓക്കെ ഫസ്റ്റ് എന്താണ് ഏതാണ് ആദ്യ കാലാവസ്ഥ നമ്മൾ നോക്കാൻ പോകുന്ന കോൾഡ് വെതർ സീസൺ ശൈത്യകാലത്തെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെയോ സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ഹോട്ട് വെതർ സീസൺ ഉഷ്ണകാലം അല്ലേ ആൻഡ് തേർഡ് വൺ ഇറ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മൂന്നാമത്തേതാണ് കേട്ടോ നാലാമത്തേത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഇറ്റ് ഈസ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഈ നാല് കാലാവസ്ഥകളെ ഉത്തരേന്ത്യൻ മേഖലയിൽ അനുഭവ അനുഭവപ്പെടുന്ന ഈ നാല് കാലാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ ദ ഫസ്റ്റ് സീസൺ ദാറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇൻ നോർത്തേൺ പ്ലെയിൻസ് കോൾഡ് ആസ് കോൾഡ് വെതർ സീസൺ അല്ലേ ശൈത്യകാലം അപ്പൊ ഏതൊക്കെ റീജിയൻസിലാണ് സമതലങ്ങളിലെ ഈ ഒരു സമതലത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു വെതർ അനുഭവപ്പെട്ടത് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ നോക്കിയാലെ സ്ലൈഡിലേക്ക് പോവാ അല്ലെ ഓക്കെ ഉത്തരേന്ത്യയിൽ സാധാരണയായി ഏത് മാസത്തിലാണ് നമുക്ക് ശൈത്യകാലം അനുഭവപ്പെടാറുള്ളത് ഇത് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത് അല്ലെ ഉത്തരേന്ത്യ സമതലത്തില് സാധാരണ നവംബറിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ പകുതി എത്തുമ്പോഴാണ് ശൈത്യകാലം ആളുകൾക്ക് അനുഭവപ്പെടാറുള്ളത് അല്ലെ ഇറ്റ് ഇസ് ദോൾഡ് കോൾഡ് ഈ സീസൺ സെറ്റ്സ് ഇൻ ബൈ മിഡ് നവംബർ ഇൻ നോർത്ത് ഇന്ത്യ ഓക്കേ നെക്സ്റ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ എന്ന് പറയുന്നത് ഡിസംബറും ജനുവരിയുമാണ് അല്ലേ അപ്പോ നവംബർ അവസാനത്തോടെ ശൈത്യകാലം തുടങ്ങാൻ തുടങ്ങും അല്ലെ അപ്പോ അത് തുടക്കമിടുന്ന നല്ല രീതിയിൽ ഉണ്ടാവുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയില് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന മാസം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മക്കളെ ഡിസംബർ മാസവും ജനുവരി മാസവുമാണ് ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് ഉത്തരേന്ത്യൻ മേഖലയിൽ സാധാരണയായിട്ട് നവംബർ അവസാനത്തോടെയാണ് എന്ത് കാലാവസ്ഥ അനുഭവപ്പെടാറുള്ളത് ശൈത്യകാലം അനുഭവപ്പെടാറുള്ളത് അല്ലെ കൂടുതലായിട്ട് ആ ഒരു തണുപ്പ് ചുറ്റിനും നമ്മുടെ ചുറ്റുപ്രദേശത്ത് പിടിക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലാണ് മക്കൾ മനസ്സിലാക്കണം ഓക്കെ ഇറ്റ് ഈസ് ിസംബർ ആൻഡ് ജനുവരി ആർ ദ കോൾഡസ്റ്റ് മന്ത്സ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് കോൾഡ് ഇസ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് എന്നറിയാമോ എന്തുകൊണ്ടാണ് നോർദേൺ പ്ലെയിനില് അല്ലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മാത്രം ഇത്ര അതിശൈത്യം അനുഭവപ്പെടാൻ കാരണം എന്ന് മക്ക അറിയോ അപ്പൊ നമുക്ക് നോക്കിയാലോ യു നോ വൈ കോൾഡ് ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓക്കെ എന്തുകൊണ്ടാണ് ബിക്കോസ് മേജർ പോർഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ലൊക്കേറ്റഡ് എവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ഓഷ്യൻസ് റിസൾട്ടിങ് ഇൻ എ കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ഓക്കെ എന്താണ് കാലാവസ്ഥയും ഇതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഏത് സമതലം ഉത്തരേന്ത്യൻ സമതലം നമ്മുടെ സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണം പിന്നെയോ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു സമുദ്രത്തിന്റെ സ്വാധീനത ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിശൈത്യം അനുഭവപ്പെടാൻ കാരണമെന്ന് മക്കള് മനസിലാക്കണം ഓക്കെ സ്നോഫോൾ ഇൻ ദ നിയർ ബൈ ഹിമാലയൻ റേഞ്ചസ് കോൺട്രിബ്യൂട്ട്സ് ടു സ്ട്രോങ് കോൾഡ് വേവ്സ് എന്താ പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീച്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു അല്ലെ ഹിമാലയം പർവ്വത നിരയിൽ എപ്പോഴും മഞ്ഞു ഈച്ച ആണല്ലേ അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്യും നല്ല തണുപ്പുള്ള കാറ്റായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ അതാണ് പറയുന്നത് കേട്ടോ പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ് ദി കോൾഡ് വെസ്റ്റ് ഏഷ്യ കോസ്റ്റ് എന്താണ് പശ്ചിമ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം അല്ലെ മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലെ ഹിമാലയം പർവ്വത നിരകളിലെ അല്ലെ ഈയൊരു ഹിമാലയം പർവ്വത നിരകളില് മഞ്ഞുവീച്ചു കാരണം അതിശക്തമായ ശീതക്കാറ്റ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന കാറ്റ് മൂലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തല്ലേ പടിഞ്ഞാറ് ഭാഗത്തെ വെസ്റ്റേൺ പാർട്ടില് മൂടൽ മഞ്ഞും ഹിമവും എല്ലാം രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ the the movement of sun from the northern hemisphere ഹെമിസ്പിയർ ടുവേർഡ് സതേൺ ഹെമിസ്പിയർസ് ടു കോൾഡ് കണ്ടീഷൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥ അനുഭവപ്പെട മറ്റൊരു സവിശേഷത എന്താണ് മറ്റൊരു പോയിന്റ് എന്താണ് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് സൂര്യന്റെ അയനം കാരണാണ് അല്ലെ സൂര്യന്റെ മൂവ്മെന്റ് എവിടേക്ക് പോകുന്നു നോർദേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ഹെമിസ് ഹെമിസ്പിയറിലേക്ക് അതിന്റെ മൂവ്മെന്റ് അത് മാറ്റുമ്പോൾ ഇവിടെ അതിശൈത്യ കാലാവസ്ഥ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് പിന്നെയോ ഡ്യൂറിങ് ദ കോൾഡ് വെതർ സീസൺ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ റിസീവ്സ് സ്ലൈറ്റ് റെയിൻഫോൾ അതിശൈത്യം കൂടാതെ നല്ല മഴയും ഇവിടെ ലഭിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ നമുക്ക് ലഭിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഈ ഒരു സണ്ണിന്റെ മൂവ്മെൻ മൂവ്മെന്റ് അല്ലെ ആ ഒരു മൂവ്മെന്റ് നോർദൺ ഹെമിസ്ഫിയറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രദേശത്ത് അതിശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനില് ഈ ഒരു ശൈത്യ അതിശൈത്യ കാലാവസ്ഥയിൽ നല്ല ഒരു നൈര്യമാണ് ലഭിക്കാറുമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ മക്കളെ ഓക്കെ அப்போ நம்ம அதித்திய காலாவத்த எங்கனா ஏதா மன்ஸில் நம்ம டிஸ்கஸ் கழிஞ்சு அல்ல இனி நம்ம டிஸ்கஸ் செய்ய போகிறது நோதேன் சமதலத்தில் அனுபவப்படணும் மட்டும் கலாவதீசன் உஷ்ண காலத்தை குறிச்சா நம்ம டிஸ்கஸ் செய்ய போகிறது ஓகே ஓகே த டெம்பரேச்சர் இன்ரீசஸ் இன் த நோர் இண்டியன் ப்ளெயின் பை மார்ச் அல்ல മാസാകുമ്പോ നല്ല ചൂട് അനുഭവ അനുഭവപ്പെടാൻ തുടങ്ങും കേട്ടോ ഉത്തരേന്ത്യൻ മേഖലയിൽ അല്ലെ ഉഷ്ണകാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും ഓക്കെ സീസൺ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനേഴ്സ് എക്സ്പീരിയൻസ്ഡ് അപ്പൊ നല്ല ചൂട് കാലം ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന ഏതൊക്കെ മാസങ്ങളിലാണെന്ന് അറിയോ ടീച്ചർ പറഞ്ഞു തരാം ഇറ്റ് ഈസ് ഇൻ ദ മൺസ് ഓഫ് ഏപ്രിൽ മെയ് ജൂൺ അല്ലേ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് എന്ത് നല്ല ചൂട് ഉത്തരേന്ത്യൻ സമതലത്തിൽ അനുഭവപ്പെടുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് പോയിന്റ് സമ്മർ ഇസ് എക്സ്ട്രീമിലി സിവിയർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇപ്പോ മഴ വന്ന നല്ല മഴയും അല്ലേ അതുപോലെ തന്നെ ചൂട് വന്ന നല്ല ചൂടുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അതാണ് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നുണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ സമതലങ്ങളിൽ ഉഷ്ണകാലം അതി കഠിനമാണ് നമ്മൾ പറഞ്ഞു ശൈത്യകാലം എന്ന് പറയുമ്പോൾ അതികഠിനമാണ് അതുപോലെ തന്നെ ചൂട് കാലം എന്ന് പറയുന്നതും ഇവിടെ അതി കഠിനം തന്നെയാണ് ഓക്കെ പിന്നെ മൈ ദ ദ മന്ത് ഓഫ് മെയ് മെയ് മാസം ടെമ്പറേച്ചർ റൈസസ് അപ് ടു ഡിഗ്രി സെൽഷ്യസ് എന്റെ അമ്മ അല്ലെ മാ അതാണ് ഇൻക്രീസ് ആണ് അല്ലെ അവിടെ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് പറഞ്ഞത് മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ താപനില നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് എന്നാ പറയുന്നത് അല്ലേ ഇത്തിരി ചൂടാകുമ്പോൾ തന്നെ മലയാളികൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഉള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും മക്കള് ആൻഡ് ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് വിൻഡ് ബ്ലോസ് ഫ്രം ഡെസേർട്ട് റീജൻ ഓഫ് രാജസ്ഥാൻ ടു ഗംഗ പ്ലെയിൻ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ നല്ല ചൂട് കാറ്റ് എവിടെ പരക്കാറുണ്ട് ഈ മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് അല്ലെ ശക്തിയേറിയ ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് ഏതൊക്കെ മാസങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാൻ മരുഭൂമി മുതൽ ഗംഗാ സമതലം വരെ നല്ല അല്ലെ ഉഷ്ണമേറിയ കാറ്റ് വീശാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു ഈ ഒരു വീശുന്ന കാറ്റിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് മക്കള് പറഞ്ഞേ രാജസ്ഥാൻ സമതലത്തിൽ വീശുന്ന കാറ്റ് ഏതാണ് ടീച്ചർ പറഞ്ഞത് ലൂ ആണ് അല്ലെ ഓക്കെ ഇറ്റ് ഇൻക്രീസസ് ഇത് എന്ത് കൂട്ടുന്നു ഇറ്റ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൺസിഡറബിളി ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈ ഒരു കാറ്റ് അവിടെയുള്ള ചൂടിനെ ഒന്നും കൂടെ കൂട്ടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉയരുന്നത് മെയ് മാസം ആവുമ്പോൾ മെയ് ജൂൺ മാസം ആവുമ്പോൾ ഫോർട്ടിറ്റ് ഡിഗ്രി സെൽഷ്യസാണ് അല്ലെ ഉയരുന്നത് ഓക്കെ അവിടെ വീശുന്ന രാജസ്ഥാൻ മുതൽ ഗംഗാ സമതലം വരെ വീശുന്ന കാറ്റ് ഏതാണ് മക്കളെ ലൂ ആണ് അല്ലെ ഓക്കെ നെക്സ്റ്റ് ഡസ്റ്റ് സ്റ്റോംസ് ആർ വെരി കോമൺ ഇൻ ദ ഈവനിങ്സ് ഇൻ ദ പഞ്ചാബ് രിയാന ഈസ്റ്റേൺ രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് ഈ സംസ്ഥാനം അല്ലെ ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളില് വൈകുന്നേരമാവുമ്പോൾ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ് എന്നാണ് പറയുന്നത് പൊടി നിറഞ്ഞ കാറ്റുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ചൂട് സമയത്ത് സാധാരണയായി കാണപ്പെടാറുള്ളത് ഇറ്റ് ഈസ് ഇൻ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് അല്ലേ പിന്നെ ആസ് ദി സ്റ്റോംസ് ബ്രിങ് ലൈറ്റ് ഡ്രെയിൻ ഡ്യൂറിങ് സമ്മർ പിന്നെ ചൂട് കാലത്ത് ചെറിയ ചെറിയ നേരിയ മഴയും ഉണ്ടാവാറുണ്ട് എന്നാ പറയുന്നത് ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാകുന്ന ഇത്തരം കാറ്റുകൾ വീശുമ്പോൾ നേരിയ തോതിലുള്ള എന്തുണ്ട് മഴയും ഉണ്ടാവുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ മഴ പെയ്യുമ്പോ ഇറ്റ് പ്രൊവൈഡ് സം റിലീഫ് ഫ്രം ദ ദ്രസീവ് ഹീറ്റ് ഈ ഒരു ചൂടിൽ നിന്ന് നല്ലൊരു റിലീഫാണ് ആളുകൾക്ക് കൊടുക്കുന്നത് നല്ലൊരു ആശ്വാസമാണ് അല്ലേ കൊടുക്കുന്നത് അതാണ് പറയുന്നത് ഇത്തരം സംസ്ഥാനങ്ങളിൽ വൈകുന്നേരത്തിലെ കാറ്റ് വീശുമ്പോൾ ഈ കാറ്റിന് ഈ കാറ്റ് മൂലം നേരിയ മഴയും അവിടെ ലഭിക്കുന്നു അത് വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് വെദർ കണ്ടീഷൻ ഇൻ ഉത്തരേന്ത്യൻ സമതലം അല്ലെ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോ ഇറ്റ് ഇസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് എ റിസൾട്ട് ഓഫ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ നോർത്തേൺ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച് അല്ല മാർച്ച് മാസത്തിന് നല്ല ചൂട് കാലത്തിന് ശേഷം പ്രഷർ ഓവർ ദിസ് അല്ലേ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഉയരുന്നു എന്ന് ടീച്ചർ പറഞ്ഞില്ലേ തത്ഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് ഈ ഒരു ന്യൂനമർദ്ദ മേഖലയാണ് എന്നാണ് പറയുന്നത് ഓക്കെ ദിസ് ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിങ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ട ഇത്തരം ചൂടുകാറ്റുകള് വീശുന്ന രാജസ്ഥാനിലെ മാർച്ച് മാസങ്ങളിൽ ഒരു ലോ പ്രഷർ റീജ്യൻ ആയിട്ട് ആ ഒരു സ്ഥലം മാറുകയും അവിടെ എന്താണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ അവിടെ നല്ല മഴ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ The സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് എൻ്റർ ദ ഇന്ത്യൻ സബ് കോണ്ടിനു ബ്രാഞ്ചസ് രണ്ട് തരത്തിലായിട്ടാണ് സൗത്ത് വെസ്റ്റിലെ എന്താണ് രണ്ട് ശാഖകളായിട്ടാണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് വഴിയിലൂടെയാണ് എങ്ങനെയാണ് നോക്കിയാലോ ഇറ്റ് ഈസ് ദ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഫസ്റ്റ് വണ് എന്തൊക്കെയാണ് ഇറ്റ് ഈസ് മൺസൂൺ വിൻസ് അതുപോലെ തന്നെ അറേബ്യൻ ബ്രാഞ്ച് അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അല്ലെ വലിയ തരത്തിലുള്ള കാറ്റുകൾ വീശും പോലെ ആദ്യം ഉഷ്ണക്കാറ്റ് ആയിരുന്നു ഹോട്ട് സീസൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസിന്റെ എൻട്രി വരുന്നത് അല്ലെ അറേബ്യൻ സീ ടു ടു എന്നിട്ട് നമ്മുടെ റീജ്യനിലേക്ക് എത്തുമ്പോൾ അവിടെ മഴ പെയ്യാൻ തുടങ്ങുന്നു ആ ഒരു കാലാവസ്ഥയാണ് പറയുന്നത് ഈ ഒരു മാപ്പിൽ ഓക്കെ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് മാർച്ച് അല്ലെ ഇത് നമ്മൾ പറഞ്ഞതാണ് രണ്ട് മേഖലകളായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആ ഒരു വഴി വരുമ്പോൾ രണ്ട് ശാഖകളായിട്ടാണ് ഈ ഒരു നോർദേൺ ഈ ഒരു ഉത്തരേന്ത്യൻ മേഖലയിലേക്ക് ഇത് കടന്നു വരുന്നത് അല്ലെ എന്താണ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് എൻ്റർ ദ ഇന്ത്യൻ സബ് കോണ്ടിനെ മാർച്ച് മാസത്തോടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഒരു ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് വരുമ്പോ രണ്ട് ഷാഖകളായിട്ടാണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വീശുന്നത് അതിനെ കുറിച്ച് ആ ഒരു രണ്ട് ഷാഖകളെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡില് ഡിസ്കസ് ചെയ്യാം ഓക്കെ എങ്ങനെയൊക്കെയാണ് ഇതിവിടേക്ക് എത്തുന്നത് ദ പേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എൻ്ററിങ് ദ ലാൻഡ് ത്രൂ സുന്ദർ ബൻസ് ഡെൽറ്റ റീജിയൻ ഓക്കെ ഈ ഒരു സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായിട്ട് പിരിയുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇറ്റ് ഗെറ്റ് ബൈഫർക്കേറ്റഡ് ഇൻറ്റു ടു സബ് ബ്രാഞ്ചസ് ബേ ഓഫ് ബംഗാളിൽ നിന്ന് എവിടേക്കാണ് ഈ ഒരു ഉൾക്കടല് ബംഗാൾ ഉൾക്കടല് സുന്ദർ ബൻസ് ഡെൽറ്റയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്ന് രണ്ടായിട്ട് ഈ കാറ്റ് വിഭജിക്കപ്പെടുന്നു എങ്ങനെ വൺ ബ്രാഞ്ച് മൂവ് ഈസ്റ്റ് വേർഡ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ ഓക്കെ ഒന്ന് കിഴക്ക് ദിശയില് ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പോവുകയാണ് പ്രവേശിച്ചിട്ട് അത് വൈഡ് സ്പ്രെഡ് റെയിൻസ് ആദ്യത്തെ ചെയ്യും സുന്ദർബൻസ് ഡെൽറ്റയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടലിലൂടെ വരുന്ന കാറ്റ് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പോയിട്ട് നല്ല കാറ്റ് വീശുകയും അവിടെ നല്ല മഴ പെയ്യുകയും ചെയ്യുന്നു പിന്നത്തേതോ ഗംഗാ പ്ലെയിൻ അടുത്തത് ഗംഗാ സമതലത്തിലേക്കാണ് പോകുന്നത് അവിടെ അവിടെ എന്ന് പറയുമ്പോ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരിക്കും മഴ പെയ്യ ഇപ്പൊ വെസ്റ്റ് വേർഡ് എന്ന് പറയുമ്പോ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആ പേടുക പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു എന്നാണ് പറയുന്നത് അപ്പൊ രണ്ട് അപ്പോൾ ബംഗാൾ ഉൾക്കടലിലേക്ക് അല്ല ബംഗാൾ ഉൾക്കടൽ സുന്ദർമേൻസ് ഡെൽറ്റയിലേക്ക് വരുമ്പോൾ രണ്ട് ചേരികളായിട്ട് അത് പിരിയുന്നു ആദ്യത്തത് ബ്രഹ്മപുത്ര സമതലത്ത് പോയി അവിടെ നല്ല മഴ പെയ്യപ്പിക്കുന്നു അടുത്തത് ഗംഗാ സമതലത്തിലേക്ക് പോകുന്നു വെസ്റ്റ് സൈഡിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മഴ പെയ്പ്പിക്കുന്നത് രണ്ടാമത്തെ ഉപശാഖ വെസ്റ്റ് ബംഗാൾ ബീഹാർ Uttar Pradesh, Delhi, and proceeds further westward. Okay. Any. Over the Pancha plain, this branch joins the Arabian branch. Okay. And which is moving parallel to Araveli mountain ranges and brings rain to the foothills of western Himalaya. പിന്നെ അടുത്തത് പഞ്ചാബ് സമതലത്തിലേക്ക് പോ കാറ്റ് വീശാൻ വേണ്ടിട്ട് കേട്ടോ ഇത് ആരവല്ലി പർവ്വത സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടി ചേരുകയാണ് ചെയ്യുന്നത് ആരവല്ലി പർവ്വത അല്ലെ സമാന്തരമായിട്ട് നീങ്ങുകയാണ് ചെയ്യുക എന്നിട്ട് അറബ് അറബിക്കടൽ ശാഖയുമായിട്ട് പഞ്ചാബ് സമതലത്തിലേക്ക് അത് വന്ന് ചേരും ഓക്കെ അതുകൂടാതെ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഇസ് എക്സ്പീരിയൻസ് സെപ്റ്റംബർ അല്ലെ ഏതൊക്കെ മാസങ്ങളിലാണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ജൂൺ തൊട്ട് സെപ്റ്റംബർ മാസം വരെയാണ് അല്ലെ ഓക്കെ അവിടെ ആ ഒരു ടൈമിൽ ഉത്തരേന്ത്യൻ മേഖലയിൽ നല്ല മഴയായിരിക്കും ഓക്കെ എന്താ പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശ പ്രദേശത്ത് പ്രധാന മഴക്കാലം എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത കാലാവസ്ഥയാണ് ഏത് മക്കളെ അതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയാലോ ഇറ്റ് ഈസ് ദ ലോ പ്രഷർ ഏരിയ ദാറ്റ് ഏരിയൽസ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്റ്റാർട്ട്സ് മൂയിങ് സൗത്ത് വേർഡ് ഇൻസ്പോൺസ് ഓഫ് ദ സൺ ടുവേർഡ് ദ സതേൺ ഹെമിസ്പിയർ അല്ലേ സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം സൂര്യൻ എങ്ങോട്ട് പോകും സദേൺ ഹെമിസ്പിയറിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂമോ ന്യൂമർദ്ദ മേഖല അല്ലേ ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഏതു പേര് പറയുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺസ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയാൻ കാരണം എന്താണ് ഈ ഒരു സൂര്യൻ അല്ലെ സൂര്യന്റെ മൂവ്മെന്റ് എവിടേക്ക് മാറുന്നു സതേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഇതിന്റെ റെസ്പോൺസ് നേരിട്ട് കാണുന്നത് എവിടെയാണ് എവിടെയാണ് ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിലാണ് കാണുക അങ്ങനെ നല്ല മഴ അവിടെ പെയ്യുന്നു അല്ലേ ഓക്കെ ആൻഡ് നെക്സ്റ്റ് ദ സീസൺ ഈസ് നെയ്മു ദ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഓക്കെ ഈ ഒരു പിൻവാങ്ങുന്ന മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നാണ് ഈ ഒരു കാലത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മൺസൂൺ കാലം അവിടെ അവസാനിക്കാൻ പോവുകയാണ് അതിനെയാണ് പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും എന്താണ് ഈ ഒരു ഹൈ ടൈം എ ഹൈ പ്രഷർ ഏരിയ അല്ലെ ഒരു ഹൈ പ്രഷർ ഏരിയ ഫോം ചെയ്യാണ് ആൻഡ് വിൻ സ്റ്റാർട്ട് ബ്ലോയിങ് ഫ്രം ഹിയർ ടു ഇന്ത്യൻ ഓഷ്യൻ പിന്നെ ഈ ഒരു മഹാസമുദ്ര ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വലിയ തരത്തിലുള്ള കാറ്റ് വീശുകയും അവിടെ വടക്കു കേക്കൻ പടിഞ്ഞാറ് ആ അല്ലേ വടക്കു കേക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് അല്ലേ സൂര്യന്റെ മൂവ്മെന്റ് സതേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ഒരു കാലഘട്ടം ഈ ഒരു കാലാവസ്ഥ അനുഭവപ്പെടുകയും അത് അല്ലേ നോർത്ത് വെസ്റ്റ് മൺസൂൺ സീ സീസൺ അനുഭവപ്പെടുകയും നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയിൽ വലിയ തരത്തിലുള്ള ഈ കാറ്റ് വീശുമ്പോൾ നല്ല തരത്തിലുള്ള മഴ പെയ്യുകയും ചെയ്യുന്നു എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത് ഓക്കെ പിന്നെ

കാരണം ഓക്കെ പിന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ജനറലി എക്സ്പീരിയൻസസ് എ ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിങ് ദ സീസൺ ഓക്കെ ഈ ഒരു കാലാവസ്ഥയില് ഓക്കെ ഈ ഒരു നോർത്ത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണില് നമ്മൾ അവിടെ എന്ത് അനുഭവപ്പെടുന്നു പൊതുവെ ഒരു വരണ്ട കാലാവസ്ഥയും കൂടെ അനുഭവപ്പെടുന്നുണ്ട് owing to the the condition of high temperature and atmospheric humidity the weather becomes ഫിയറിക്ക് ഹ്യൂമിഡിറ്റി നല്ല തരത്തിലുള്ള താപനില അന്തരീക്ഷ ആർദ്രത മൂലവും ഉയർന്ന താപനില മൂലവും വരണ്ട കാലാവസ്ഥ അവിടെ രൂപപ്പെടുന്നു ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഒക്ടോബർ ഹീറ്റ് അല്ലെ ഒക്ടോബർ ചൂട് എന്ന് പറയാൻ കാരണം അല്ലെ ഉയർന്ന താപനിലയും അതുപോലെ തന്നെ അന്തരീക്ഷ ആർദ്രത വലിയ രീതിയിൽ കൂടുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് അല്ലെങ്കിൽ ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്ത് മൺസൂൺ വിൻസിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലെ പറയുന്നത് ഓരോ സീസണിന്റെ നമ്മൾ പറഞ്ഞു അല്ലെ കോൾഡ് വെതർ സീസൺ ഹോട്ട് വെതർ സീസൺ എങ്ങനെയാണ് ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ആ വിൻഡിന്റെ മൂവ്മെന്റ് ഓരോ സമതലങ്ങളിലേക്ക് രൂപം കൊള്ളുന്നതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ പറഞ്ഞേൺ ഇന്ത്യൻ പ്ലെയിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ഇപ്പൊ ഈ ഒരു നോതൺ ഇന്ത്യൻ പ്ലെയിനെ നമ്മൾ ഓരോ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടു തരംതിരിച്ചിരുന്നു ഏതൊക്കെയാണോ മേഖലകൾ ഏതൊക്കെയാണ് ഓക്കെ

പ്ലെയിൻസ് അപ്പൊ അലൂവിയൻ പ്ലെയിൻസിന് രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് പുതിയതും വലുതുമായിട്ടുള്ള എക്കൽ നിക്ഷേപണ പ്രക്രിയയെ നമ്മൾ രണ്ടായിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഏതൊക്കെ പറഞ്ഞേസ് ഓൾഡർ അലൂവിയെന്ന് നമ്മൾ പറയുന്നതാണ് ബാബർ ഏതാണ് ബംഗർ ബംഗർ അത് ഓൾഡ് അലൂവിയ ആണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് ബംഗർ ആൻഡ് ഗാദർ ഗാദർ എന്ന് പറയുന്ന ന്യൂ അലൂവിയം ഡെപ്പോസിഷണൽ ഫോമാണ് ഗാദർ ഓക്കെ ഗാദർ ന്യൂ അലൂവിയോ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് സീസൺസ് അവിടെ കോൾഡ് വെതർ സീസൺ ഹോട്ട് സീസൺ അല്ലെ സൗത്ത് സൗത്ത് ഈസ്റ്റ് അല്ലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ സീസൺസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ സീസൺസ് ഇൻ നോതേൺ പ്ലെയിൻ നോതേൺ പ്ലെയിനില് കാണപ്പെടുന്ന അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഓരോ കാലാവസ്ഥകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് കാലാവസ്ഥ നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കൾ പറഞ്ഞേ നോതേൺ പ്ലെയിൻ സീസൺസ് ഇൻ നോതേൺ പ്ലെയിൻ ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് കാലാവസ്ഥ ഫസ്റ്റ് വൺ കോൾഡ് വെദർ സീസൺ ആണ് അല്ലേ ഓക്കെ ഫസ്റ്റ് വൺ ഏതാണ് Cold weather season. Okay, next one it is hot weather season and third one it is southwest monsoon season, southwest. मॉनसून मॉनसून सीजन एंड लास्ट वन नॉर्थ ईस्ट मॉनसून सीजन नॉर्थ ईस्ट ओके അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ നോർത്തേൺ പ്ലെയിനിന്റെ മൂന്ന് മേഖലകളെ കുറിച്ചാണ് മൂന്ന് ഡിവിഷൻസിനെ കുറിച്ചാണ് അല്ലെ ആ മൂന്ന് സോൺസ് ആണ് ഏതൊക്കെ ബാബർ ചെറായ് അലൂവിയൽ പ്ലെയിൻസ് അതിൽ ബാബർ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതിൻ്റെ ആ റീജ്യൻസിനെ കുറിച്ച് അതിൻ്റെ കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അലൂവിയൽ പ്ലെയിൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഇസ് ഓൾഡർ അലൂവിയൽ ഡെപ്പോസിഷൻ ലാൻഡ് ഫോമിന് നമ്മൾ വിളിക്കുന്ന പേര് ബാങ്കർ എന്നാണ് അതുപോലെ തന്നെ ഗാദർ എന്ന് പറയുന്നത് ന്യൂ അലൂവിയൽ ഡെപ്പോസിഷൻ ലാൻഡ് ഫോമാണ് ഓക്കെ പിന്നെ നമ്മൾ അവിടെയുള്ള സീസൺസ് ഈ ഒരു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കോൾഡ് വെതർ സീസൺ ഹോട്ട് വെതർ സീസൺ ആൻഡ് സൗത്ത് ഈസ്റ്റ് അല്ലേ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്